والقلم وما أنت بنعمة ربك السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا പ്രിയമ സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, അനുഭാവികളെ, പരിസരവാസികളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ യാഗമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സട്ടാവും സംരക്ഷകരുമായ റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെയും തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മതം ഗുണകാംക്ഷയാണ് എന്ന പേരിൽ ISM സംസ്ഥാന കമ്മിറ്റി കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയിൽ വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഖബർ സിയാറത്ത് എന്ന ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ചിലർ മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെ ഖബറുകൾ കെട്ടി ഉയർത്തുകയും ജാറമെന്നോ മഖാമെന്നോ മജാറെന്നോ ദർഗയെന്നോ പേരിട്ട് അവിടങ്ങളിൽ നാനാ തരത്തിലുള്ള ആചാരങ്ങൾ ദുരാചാരങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ഖബറാളിക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്നു, ഖബറാളിയോട് നേരിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഖബറാളിയെ ഇടയാളനാക്കി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു. ഓരോ വർഷവും ആണ്ട് തികയുന്ന ഖബറിലുള്ള മഹാൻ മരിച്ച ദിവസമോ ജനിച്ച ദിവസമോ അങ്ങനെ പലതും നോക്കി കൊല്ലത്തിലൊരിക്കൽ
ഖബറിനെ ചുറ്റിപ്പറ്റി വലിയൊരു ഉത്സവം സംഘടിപ്പിക്കുന്നു. ആണ്ട് നേർച്ച എന്നോ ചന്ദനക്കുടമെന്നോ അല്ലെങ്കിൽ ഉറൂസ് എന്നോ പല പേരുകളും പല നാടുകളിലും അതിന് നൽകി വരുന്നുമുണ്ട്. ഇതിനെയൊക്കെ ആരെങ്കിലും വിമർശിച്ചാൽ ഇതൊന്നും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നടപടിക്രമങ്ങളല്ലെന്നും തികച്ചും ഷിയാക്കളിൽ നിന്നും കടന്നു വന്ന ആചാരങ്ങളാണെന്നും ഒക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഉടനെ അവർ പറയും, ഇസ്ലാം ഖബർ സിയാറത്ത് അനുവദിച്ചതല്ലേ, മഹാന്മാരുടെ ഖബറാകുമ്പോൾ കുറച്ചുകൂടി നല്ലതല്ലേ അവിടെ സിയാറത്ത് ചെയ്യൽ. ഇസ്ലാം അനുവദിച്ച ഒരു കാര്യത്തെ കണ്ടോ ഇവർ വഹാബികൾ എതിർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണക്കാരെ അവർ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഖബർ സിയാറത്ത് എന്ന ഒരു സുന്നത്തിന്റെ മറവിലാണ് ഈ കാണുന്ന ആചാര ദുരാചാരങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എത്ര തന്നെ തെളിവുകൾ നേരിൽ കണ്ടാലും കാണിച്ചു കൊടുത്താലും ഈ ഖബർ വ്യവസായത്തിൽ നിന്ന് ഇവർ പിൻവാങ്ങുകയില്ല. കാരണം അത്രമാത്രം വരുമാനം പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ബിസിനസ്സായി ഈ ജാറ വ്യവസായം ഇന്ന് മാറിയിരിക്കുകയാണ്. വലിയ ചെലവൊന്നുമില്ല, ഒരു മയ്യത്തിന്റെ ചെലവുള്ളൂ. ഒരു മയ്യത്ത്, ഒരു മൊല്ലാക്ക്, ഒരു ചെറിയ എന്തെങ്കിലും ജീവിതകാലത്ത് വല്ല അത്ഭുതങ്ങളും കാട്ടിയ ഒരു മാനസിക രോഗിയോ ആയാ മതി. പിന്നെ കറാമത്ത് മരിച്ചതിന് ശേഷം വർദ്ധിക്കുകയാണ്. ആരാ കറാമത്ത് പ്രചരിപ്പിക്കുന്നത്? ഇതിന്റെ ആളുകൾ തന്നെ. ആ നാട്ടിൽ ആർക്കും ഒരു നിലയും വിലയുണ്ടാവില്ല, പക്ഷെ പുറത്തൊക്കെ ഭയങ്കര ശ്രുതിയായിരിക്കും. ഇദ്ദേഹം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേയാൾക്ക് ഇങ്ങനെ മാറ്റിക്കൊടുത്തു, ഇയാൾക്ക് അങ്ങനെ മാറ്റിക്കൊടുത്തു, അവരുടെ രോഗം ഇങ്ങനെ മാറി എന്ന് തുടങ്ങി അത്ഭുതത്തിന്റെ നിറം പിടിപ്പിച്ച കഥകൾ അറക്കൽ രാജ ആനതുപ്പി എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു വീർപ്പിച്ച് കുറെ കഥകൾ പഞ്ചരിക്കും. അങ്ങനെ പല ഭാഗത്തുനിന്നും ആളുകൾ ഓടിവരും. അതിന്റെ പങ്കുപറ്റികളായി കുറെ ആളുകൾ, അതിന്റെ പ്രചാരകരായി വേറെ കുറെ ആളുകൾ, അങ്ങനെ ഒരു ലിമിറ്റഡ് കമ്പനി ബിസിനസ്സായി അത് മാറും. ആരെങ്കിലും അതിനെ എതിർത്താൽ ഗുണ്ടാ സംഘങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ഭീമാപ്പള്ളി മുതൽ മാലിക് ദീനാർ ജാറം വരെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ജാറത്തെയൊക്കെ ചുറ്റിപ്പറ്റിയ ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയ സംഘമാണ് യഥാർത്ഥത്തിൽ അതിന്റെ എല്ലാ വരുമാനങ്ങളും കൈയാളുന്നതും അതിന്റെ മറവിൽ നടക്കുന്ന എല്ലാ തമ്മാടിത്തങ്ങൾക്കും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതും ആ മാഫിയ സംഘമായിരിക്കും. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആണ്ടോടാണ്ട് നടക്കുന്ന ആ വയന്നു പരിപാടിയിൽ പോയി വയന്നു പറഞ്ഞ് കാശ് വാങ്ങുകയെന്നല്ലാതെ അവിടെ നടക്കുന്ന ഒരു കാര്യത്തെയും എതിർക്കുവാനുള്ള ചങ്കൂറ്റം അവർക്കില്ല. എതിർത്താൽ അവനെ വയലിന്റെ സ്റ്റേജിൽ തന്നെ ചിലപ്പോൾ പിടിച്ച് പുറത്തായി കളയും. കമ്മറ്റിക്കാർ പറയുന്നത് പ്രസംഗിക്കാനല്ലാതെ കമ്മറ്റിക്കാരെയും അതുപോലെ ജാറം നടത്തിപ്പുകാരെയും ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല. അതിനു പറ്റിയ ആളുകൾ മാത്രമാണ് അവർ അതിന് വിളിക്കുകയുള്ളൂ. ഈ ബിസിനസ് തടിച്ചു കൊഴുത്തപ്പൊപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ കാട് മൂടി കിടന്നിരുന്ന ആരും തിരിഞ്ഞു നോക്കാത്ത ചില കല്ലറകളൊക്കെ, അതൊക്കെ ജീർണോദ്ധാരണം നടത്തി കാടൊക്കെ വെട്ടി ചെത്തി കോരി വൃത്തിയാക്കി കുറച്ച് സിമെന്റ് കൊണ്ടെന്ന് കുമ്മായം കൊണ്ടെന്ന് പെയിന്റ് അടിച്ച് 250 വോൾട്ടേജ് ഇപ്പുറത്തുനിന്നും അപ്പുറത്തും വെച്ച് വെളിച്ചുണ്ടാക്കി മേലെ ഒരു ചെറിയൊരു കൂടാരൊക്കെ ഉണ്ടാക്കി ചെറിയ സ്തൂപൊക്കെ ഉണ്ടാക്കി വലിയുള്ളാഹി ഫുലാനുബിന് ഫുലാൻ എന്ന് പേരൊക്കെ എഴുതി വെച്ച് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. പിന്നെ കറാമത്ത് പ്രചരിപ്പിക്കുന്ന പുസ്തകം ഇറക്കുകയാണ്. നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങളുടെ പരസ്യം പോലെ ടി വിയിൽ പരസ്യം, പത്രത്തിൽ പരസ്യം, റോട്ടുമ്മൽ പരസ്യം, ബാനറിൽ പരസ്യം, ആണ്ട് നേർച്ചയുടെ പരസ്യത്തിൽ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വിപുലമായി ആഘോഷിക്കുന്നു. എല്ലാ കൊല്ലവും കട്ടി കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ക്ഷേമമായി കൊണ്ടാടുന്നു. അങ്ങനെ ഉണ്ടാവുക. കാരണം എന്താ? ഇത് ലേലത്തിലെടുക്കലാണ്. ജാറത്തെ ഒരു കൊല്ലത്തെ നടത്തിപ്പ് ലേലത്തിലെടുക്കലാണ്. അതിങ്ങനെ 500,000, അപ്പൊ അദ്വാജി 600,000, അപ്പൊ നായമൂട്ടിയാജി 700,000, അങ്ങനെ പറഞ്ഞ് പൊന്തി 10,000,000 12,000,000 ചെറിയ ചെറിയ ജാറങ്ങൾ വരെ എന്ത് ചെയ്യും? ലേലത്തിലെടുക്കും. 1,200,000 ആജിയർ ഉറപ്പിച്ചാൽ പിന്നെ ആജിയറെ പണി എന്താ? മൂപ്പര് കമ്മിറ്റി കൊടുക്കേണ്ട 1,200,000 മൂപ്പർക്ക് ഒരു 1,200,000 ഉണ്ടാക്കണം. അതിനെന്താ വഴി? അഡ്വർടൈസ്മെന്റ് ഈസ് എ കീ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിന് ആദ്യം വേണ്ടത് എന്താ? പരസ്യമാണ്. അപ്പൊ പരസ്യം കൊടുക്കും. മഹാനവറുകളുടെ ജാറത്തിലുണ്ടായ ഫോലിസകളെ പറ്റിയുള്ള പരസ്യം, അതുപോലെ തന്നെ ആണ്ട് നേർച്ചയിൽ വന്നിട്ട് രോഗം മാറിയ ഗൾഫുകാരുടെ പരസ്യം, കറാമത്ത് കഥകൾ, ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹം പരസ്യം പൊടി പൊടിക്കും. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വരികയായി. പേപ്പട്ട് വിഷ നിവാരണത്തിന്, മാരാരോഗങ്ങൾക്ക് പലസിദ്ധി, കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, വിസ കിട്ടുവാൻ, ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാൻ, പിന്നെ കുറെ കുത്ത എന്നിങ്ങനെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ സന്ദർശിച്ച് സായുജ്യമടയുക. ജാതിമത ഭേദമന്യേ ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ജാറം,
നിരവധി നിരവധി ആ മുറാദുകൾ ഹാസിലാക്കി മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഐശ്വര്യം കൈവരുത്തിക്കുന്ന ജാറം. ഇവിടുന്ന് ഏലസുകൾ, മാന്ത്രിക സിദ്ധിയുള്ള ഏലസുകൾ വിദേശങ്ങളിലേക്ക് പോലും കയറ്റി അയക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ പ്രചാരം കൊടുത്തും രണ്ട് കാസറ്റും ഇറക്കി രണ്ട് മൂല്യന്മാരെ വിളിച്ചൊരു കഥാപ്രസംഗം ഇറക്കിയ സംഗതി ബിസിനസ് കുശാലായി. ഇതൊക്കെ നടക്കുന്നത് എന്തിന്റെ പിന്നിലാണ്? ഇസ്ലാമിൽ ഖബർ സിയാറത്തില്ലേന്നാ. ആ ഒരു ചെറിയ അനുവാദത്തുമ കയറി നിന്നിട്ട് എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ഖബർ സിയാറത്ത് എന്ന വിഷയം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ആലോചിക്കണം. വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ജാഹിലിയ അറബികൾ ബിംബങ്ങളെ ആരാധിച്ചിരുന്നത് പോലെ മരിച്ചുപോയ ആളുകളുടെ ഖബർസുകൾ കെട്ടിപ്പൊക്കി അതിനെയും ആരാധിച്ചിരുന്നു. ഇന്ന് ഇവിടുത്തെ കേരള ഷാഫികളുടെ നേതാക്കളിൽ ഒരാളായ പി എം കെ ഫൈസി മോങ്ങം അല്ലിർഫാദിന്റെ ഒക്കെ മറ്റു എഡിറ്ററൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിന്റെ മഖബറകൾക്ക് ചുറ്റുമെന്ന പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ കാലത്ത് ജാറവും ആരാധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ തൗഹീദൊക്കെ ആളുകൾക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഖബർ സിയാറത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. പിന്നെ ചില നിബന്ധനകളോട് കൂടിയാണ് പിന്നീട് അത് അനുവദിച്ചത്. തൗഹീദൊക്കെ ഉറച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ കുന്തു നഹയ്തുക്കും മൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറൂഹാ, ഞാൻ നിങ്ങളോട് ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് വിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. അപ്പൊ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്നു. എന്താണ് കാരണം? ആളുകൾക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാറത്തെ പൂജിച്ചിരുന്ന മഖബറകൾ ആരാധിച്ചിരുന്ന മനുഷ്യന്മാർക്ക് അനുവാദം കൊടുത്താൽ അത് ശിർക്കിലേക്കുള്ള വഴി തുറക്കലാകുമെന്ന നിലക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരോധിച്ചു, പിന്നീട് അനുവദിച്ചു. പക്ഷെ നിരുപാധികം നിങ്ങൾ തോന്നിയ പോലെ സിയാറത്ത് നടത്തിക്കോ എന്ന് പറഞ്ഞിരിക്കല്ല, കൃത്യമായ ചില നിബന്ധനകളും അതിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഈ ഇമാം മുസ്ലിമിന്റെ തന്നെ റിവായത്ത് നമുക്ക് കാണാം, ഫഇന്നഹാ തുദക്കിറുൽ മൗത, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ ശേഷം അത് നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും. ഖബർ സിയാറത്തിന്റെ ഒരു ഉദ്ദേശം സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കലാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, സിയാറത്തിന് വരുന്ന ആള് സ്വന്തം ഉപ്പാന്റെ ആകട്ടെ ഉമ്മാന്റെ ആകട്ടെ ബന്ധപ്പെട്ടവരുടെ ആകട്ടെ സ്വന്തം നാട്ടിലെ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരല്ലാത്തവരോ ഏതൊരു മുസ്ലിമിന്റെ ഖബറാകട്ടെ, ആ ഖബർ സിയാറത്ത് ചെയ്താൽ ഈ സിയാറത്തിന് വരുന്ന ആൾ ചിന്തിക്കും, ഞാനും ഇതുപോലെ മരിക്കേണ്ടവനാണല്ലോ, എനിക്കും ഇതുപോലെ ആഖിറത്തിന്റെ കവാടമായ ഈ ഖബറിൽ ഞാനും പ്രവേശിപ്പിക്കപ്പെടുമല്ലോ. അങ്ങനെ ആഖിറത്തെ കുറിച്ചും മരണത്തെക്കുറിച്ചും അയാൾക്ക് ഓർമ്മയുണ്ടാകും. മാത്രമല്ല ഫഇന്ന ഫീഹാ ഇബറ, ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. സ്വന്തം നാട്ടിൽ വലിയ പോക്കിരിയായി തമ്മാടിയായി താന്തോന്നിയായി എല്ലാവരെയും വിറപ്പിച്ച് ആരെയും വിലവെക്കാതെ നടന്നവൻ ഒരു നിമിഷത്തിൽ അതാ പെട്ടെന്ന് വീണു മരിച്ചു. ഓ, എത്ര വലിയ ഗജ പോക്കിരിയുടെ ഖബറാണ് ഈ കിടക്കുന്നത് അല്ലേ, എത്ര വലിയ മഹാനായിരുന്നു, ആരെയൊക്കെ പേടിപ്പിച്ച പോക്കിരിയായിരുന്നു, ജഗ പോക്കിരി വീണു മരിച്ചില്ലേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് പല ഗുണപാഠങ്ങളുമുണ്ട്, പല ആളുകളുടെയും മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണപാഠമുണ്ടാകും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഫൈനഹാ തുരിഖുൽ ഖൽബ വതുദ്ബിഉൽ ഐന, നിങ്ങളുടെ ഹൃദയത്തിന് അതൊരു നൈർമല്യം ഉണ്ടാക്കും, കടുത്ത ഹൃദയങ്ങൾക്ക് ഒരു സൗമ്യത ഹൃദയത്തിനുണ്ടാകും. മാത്രമല്ല കണ്ണുകളെ ഈറനണിയിക്കും. നമ്മളും മരിച്ച വ്യക്തിയുമായി വലിയ ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ആ ഖബറിനടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹവുമായുള്ള നമ്മുടെ ബന്ധം ഓർമ്മ വരികയും നമ്മുടെ കണ്ണുകൾ ചിലപ്പോൾ നനയുകയും ചെയ്യും. അങ്ങനെ സിയാറത്ത് ചെയ്യുന്നവന് ഈ തരത്തിലുള്ള ഒരു ബോധം മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഖബർ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തയുണ്ടാക്കി അയാൾക്ക് തഖ്വ വർദ്ധിപ്പിക്കുക എന്നതാണ് സിയാറത്തുൽ ഖബറിന്റെ ഒരു ഉദ്ദേശം. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അറാദ അൻ യസൂറ ഫല്യസുർ വലാ തഖൂലു ഹുജ്റ, നിങ്ങൾ ആരെങ്കിലും സിയാറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ സിയാറത്ത് ചെയ്തു കൊള്ളട്ടെ, പക്ഷേ വേണ്ടാത്ത വാക്കുകളൊന്നും പറയരുത്, മോശമായ സംസാരങ്ങളൊന്നും അവിടെ വെച്ച് പറയരുത്. അപ്പോൾ സിയാറത്ത് ചെയ്യുന്നവനോട് അവിടെ വെച്ച് മോശമായ വാക്കുകളൊന്നും പറയാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് സിയാറത്തിന് വരുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? അവർ ഈ പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടിയാണോ സിയാറത്തിന് വരുന്നത്? അല്ല, സ്വന്തം ഉപ്പാന്റെയോ ഉമ്മാന്റെയോ കുടുംബക്കാരെയോ നാട്ടുകാരുടെയൊക്കെ കബറിന് അവിടെ നിന്നും ആളുകൾ പോകില്ല.
ആളുകൾ പൈസ ചെലവാക്കിയിട്ട് ഏറെ പ്രശസ്തിയാർജിച്ച ജാറം, അല്ലെങ്കിൽ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ജാറം, കറാമത്തുകൾ കൊണ്ട് പ്രസിദ്ധമായ ജാറം എന്നൊക്കെ പരസ്യം കേട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെയുള്ള ജാറങ്ങളിലേക്ക് ടൂറ് പോവുകയാണ്. ഇപ്പൊ ഇവിടൊക്കെ അവരുണ്ടെങ്കിലും ഇവിടെ നിന്ന് നിൽക്കുക, മാലിക് ദീനാറിന്റെ ജാറത്തിലേക്കോ ഉള്ളാളം തങ്ങളുടെ ജാറത്തിൽ സയ്യിദ്മാരുടെ ജാറത്തിലേക്കോ അങ്ങോട്ട് പോവുക ചെയ്യുക. എന്നിട്ട് അവിടെ പോകുന്ന എന്തിനാ? അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാലമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, മുറാദുകൾ പലതും ഹാസിലായിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മഹാനവറുകളോട് ചോദിച്ചാൽ അതിനുത്തരം കിട്ടും. മഹാനവറുകളെടുത്ത് പോയാൽ ഇതുവരെയും മാറാത്ത രോഗം മാറിക്കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അഞ്ചോ ആറോ വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മക്കളില്ല. അള്ളാഹുവിനോട് പല പള്ളികളിലും വെച്ച് ചോദിച്ചു നോക്കി, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മഹാനവറുകളെ ഞങ്ങൾക്ക് കുട്ടിയെ തരണേ. ഒരുപാട് ചികിത്സ ചെയ്തു നോക്കി, രോഗം മാറിയിട്ടില്ല. അവിടുന്ന് രോഗം മാറ്റി തരണേ. ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, ആ മുറാദുകളെല്ലാം ഹാസിലാക്കി തരണേ. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് ഞാനും കുടുംബവും കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് മഹാനരെ ഞങ്ങളുടെ ദുരിതം നീക്കി തരണേ. ഇങ്ങനെയുള്ള അള്ളാഹുവല്ലാത്തവരെ വിളിച്ചുള്ള പ്രാർത്ഥന, കബറിൽ മറമാടപ്പെട്ട മഹാനോടുള്ള ഇസ്തിഗാസ, അതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹുജ്റും മിനൽ ഖൗൽ, നിരോധിക്കപ്പെട്ട വേണ്ടാത്ത സംസാരമെന്ന് റസൂല് പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ ഏറ്റവും മോശമായ സംസാരമാണ് ശിർക്കിന്റെ വാക്കുകളാണ് നമ്മുടെ ആളുകൾ ഇന്ന് ഖബറാളിയുടെ അടുത്ത് പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്തല്ല, ഇസ്ലാം നിരോധിച്ചിട്ടുള്ള ശിർക്കൻ ഖബർ സിയാറത്താണ് ഇത്. സിയാറത്ത് ശിർക്കിയ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ സംബന്ധിച്ച് പറയാവുന്നതാണ്. സിയാറത്തു സുന്നിയ, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സുന്നത്താക്കിയിട്ടുള്ള സിയാറത്തും, അല്ലെങ്കിൽ സിയാറത്തുൽ മശ്റൂഅ, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നിയമമാക്കിയിട്ടുള്ള സിയാറത്തും ശിർക്കിയായി സിയാറത്തും തമ്മിൽ സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, ഒരു ജ്വാറത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ നമ്മുടെ ആളുകൾക്ക് എന്തൊരു ഭക്തിയാണ്. സാധാരണ നമസ്കാരത്തിന് നിന്നാൽ ഇങ്ങനെ അവിടെ മാന്തി ഇവിടെ മാന്തി കോട്ടാവിട്ട് കൈ ഇവിടെ കെട്ടിയ കൈ ഇങ്ങനെ താഴ്ന്ന് താഴ്ന്ന് വള്ളമ്മലെത്തി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതേസമയത്ത് ജാറത്തിനടുത്ത് അങ്ങ് ചെന്നാലോ കൈകാലുകൾ വിറക്കുന്നു, കണ്ണുപൂട്ടി നിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്നു, ശബ്ദമിടറുന്നു, എന്തോ ഒരു ഭക്തിയാണ്. വാസ്തവത്തിൽ അതല്ലേ ഇബാദത്ത്? ഇബാദത്ത് എന്നതിന് പൂർവ്വസൂരികളായ പണ്ഡിതന്മാരൊക്കെ നൽകിയ ഒരു നിർവചനമാണ് അഖ്സാ ഗായത്തിൽ ഖുദൂ ഇവത്തതല്ലുലി, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും മനസ്സിൽ നിന്ന് വരുന്ന വിളിയും കരച്ചിലും കണ്ണുനീരും നമുക്കവിടെ കാണുവാൻ സാധിക്കും. മഹാനവറുകൾ തന്നെ കാണുന്നുണ്ട്, താൻ വന്നതറിഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ മഹനീയ സദസ്സരാൽ സമക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവർ നിന്ന് എൻ്റെ ദുഃഖങ്ങൾ കാണുകയും എൻ്റെ മനസ്സ് വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര കണ്ട് താഴ്മയും വിനയവും പ്രകടിപ്പിച്ചോ അത്ര കണ്ട് എൻ്റെ ദുആക്ക് മഹാനവറുകൾ ഉത്തരം നൽകും എന്ന വിശ്വാസം. വാസ്തവത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളുടെ എല്ലാ ഇബാദത്തിലും ഇഹ്സാൻ ഉണ്ടായിരിക്കണം. അന്ത അബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കണം. ഫൈലം തകും തറാ ഫഇന്നഹു യറാ, നീ അവനെ നേർക്കുനേരെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ്, അവന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് ഓടി മറയാൻ സാധ്യമല്ല എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ഒതുവെടുത്ത് കിബിലക്കു നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ഭക്തി ആളുകൾക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് ജാറത്തിലെത്തിയാൽ, മഹാന്മാരെ ഖബറിങ്ങിലെത്തിയാൽ ആളുകൾക്ക് വലിയ ഭക്തി കിട്ടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പൈശാചിക ഭക്തി. അള്ളാഹുവിന്റെ റസൂൽ ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞോ പറഞ്ഞു, വലാ തഖൂലു മാ യുസ്ഖിതു റബ്ബ, നിങ്ങളുടെ റബ്ബിന് കോപം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങൾ അവിടെ വെച്ച് പറയരുത്. റബ്ബിന് ഏറ്റവും കോപമുള്ള കാര്യമാണ് അവനോട് ചോദിക്കേണ്ട കാര്യം അവന്റെ പടപ്പുകളോട് ചോദിക്കുക എന്നുള്ളത്. ഇന്ന ശിർക ലുൽമുൻ അലീം, ശിർക്ക് ഗുരുതരമായ അക്രമമാകുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻശറക ബിഹി, അല്ലാഹു അവനോട് ശിർക്ക് വെക്കപ്പെടുന്നതിനെ പൊറുക്കുകയില്ല. അവന്റെ അധികാര അവകാശങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുന്നതിന് അവൻ ക്ഷമിക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, കണ്ടോ, അവന് താഴെയുള്ള തെറ്റുകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രല്ല, ഏഴ് വൻ പാപങ്ങളെ എണ്ണിയപ്പോ ഒന്നാമതായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് അശ്ർക്കുമില്ല, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്ത് പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ചിന്തയും തഖ്വയുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധ ശിർക്കിലേക്ക് നമ്മൾ നയിക്കുകയും ഈമാൻ തന്നെ ഇല്ലാതായി പോവുകയും പൊറുക്കപ്പെടാത്ത മഹാപാപമാകുന്ന ശിർക്കിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.
അപ്പൊ സിയാറത്ത് ചെയ്യുന്നവന് ഇസ്ലാമിക സിയാറത്ത് കൊണ്ട് കിട്ടുന്ന ലക്ഷ്യത്തിന് നേരെ ഘടകവിരുദ്ധമായ ലക്ഷ്യമാണ് അവനുള്ളത്. അതുകൊണ്ട് അവന് നേടിയെടുക്കാൻ സാധിക്കുന്നത് കുഫറും ശിർക്കുമാകുന്നു. ഇതാണ് പാമര ജനങ്ങളെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. സഹോദര, സിയാറത്തുൽ ഖബറിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല. ഞങ്ങളെയൊക്കെ ബന്ധപ്പെട്ടവരുടെ ഖബറുകൾ ഞങ്ങളും സിയാറത്ത് ചെയ്യാറുണ്ട്. പ്രത്യേക ഡേറ്റോ സമയമോ നിശ്ചയിക്കാതെ. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മയുണ്ടാക്കാൻ. അതോടൊപ്പം രണ്ടാമതൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് മയ്യത്തിനുള്ള ഗുണമാണ്. ഏതാണത്? മയ്യത്തിന് വേണ്ടി സിയാറത്ത് ചെയ്യുന്ന ആൾ നടത്തുന്ന പ്രാർത്ഥന. ഖബറാളികൾക്ക് എല്ലാവർക്കും കൂടി സലാം പറയണം. ഒരു മക്ബറക്കരികിലൂടെ ഒരു മുസ്ലിം കടന്നു പോവുകയാണെങ്കിൽ പോലും ആ മക്ബറയിൽ മറമാടപ്പെട്ട എല്ലാ മുഅ്മിനുകളും മുസ്ലിങ്ങളുമായ മരിച്ചവർക്കും സലാം പറയണം. സലാം പറയുക മാത്രമല്ല, ദുആ ചെയ്യുകയും വേണം. ആയിഷത്ത് റളിയല്ലാഹുവിന്റെ റിവായത്ത് ചെയ്യുന്നു, നമ്മുടെ ഉമ്മ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റുജു ഇലൽ ബഖീഇ, മദീനയിലെ പ്രധാന ഖബർസ്ഥാനായിരുന്ന ബഖീഇയിലേക്ക് റസൂൽ പുറപ്പെടും. ഫയദുഊ ലഹും, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മദീനത്തെ ഖബർസ്ഥാന നബിയുടെ താമസ സ്ഥലത്തിനടുത്തുള്ള തൊട്ടടുത്താണ്, അല്ലാതെ വണ്ടി കയറിയിട്ട് സിയാറത്ത് ടൂർ പോണതൊന്നുമല്ല. അങ്ങനെ ചില ആളുകൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബഖീഇ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ അടുത്തുള്ള അവിടുത്തെ മദീനയിലെ ഖബർസ്ഥാനാണ്. അവിടെ പോകും. ഫയദുഊ ലഹും, അവിടുത്തെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫസഅലതുഹു ആയിഷത്തു അൻ ദാലിക, നബിയെ എന്തിനാണ് നിങ്ങൾ ബഖീഇയിൽ പോകുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നി ഉമിർത്തു അൻ അദുഅ ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് പ്രവാചക തിരുമേനിയോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് ഉമ്മത്തികൾ പിൻപറ്റേണ്ടതുണ്ട്. ഉമ്മത്തികൾ പിൻപറ്റാൻ വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. ബുറൈദത്ത് റളിയല്ലാഹുവിന്റെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലം യുഅല്ലിമുഹും ഇദാ ഖറജു ഇലൽ മഖാബിർ ഫകാന ഖായിലുഹും യഖൂൽ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻശാ അല്ലാഹു ബികും ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലെ ദുആയുടെ രൂപം എന്താണ്, മരിച്ചവർക്ക് സലാം പറയുന്ന രൂപം എന്താണെന്ന് വ്യക്തമായി ഹദീസിൽ പഠിപ്പിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികൾ മഖ്ബറയിലേക്ക് പുറപ്പെട്ടാൽ അവർക്ക് പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തിരുന്ന സലാമിന്റെ വചനം അതേതാ? അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളുമായ ഖബർവാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് സലാം പറയുന്ന പോലെ അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയുന്നത്. വൈന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ. അസ്അലുല്ലാഹ ലനാ വലക്കും അൽആഫിയ, ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് ചോദിക്കുന്നു. കണ്ടോ, ഇതാണ് മയ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ട സലാം പറയേണ്ട രൂപം. മയ്യത്തിനുണ്ടാകുന്ന നേട്ടം അതാണ്. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാൽ അതിന്റെ നേട്ടം അയാൾക്കുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് കാണുന്ന എന്താണ്, അവിടെ വെച്ച് യാസീൻ ഓതുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഫാത്തിയ ഓതിയിട്ട് ഹദിയ ചെയ്യുക, അല്ലെങ്കിൽ കുല്ലുവല്ലാഹു ഓതി ഹദിയ ചെയ്യുക, ഇതിനൊന്നും യഥാർത്ഥത്തിൽ സഹീഹായ ഒരൊറ്റ ഹദീസിന്റെയും പിന്തുണയില്ല. ഖബറിങ്കൽ വെച്ച് ഖുർആൻ ഓതാൻ നിർദ്ദേശിക്കുന്ന ഒരൊറ്റ സഹീഹായ ഹദീസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഖബർ സന്ദർശിക്കുമ്പോൾ ഖുർആൻ ഓതി ഹദിയ ചെയ്ത ഒരൊറ്റ റിവായത്തും സഹീഹായി വന്നിട്ടില്ല. നേരെ മറിച്ച് ഉണ്ടുതാനും. ഏതാണ്? ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനാക്കരുത്. എന്താ കാരണം? ഫൈന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തിൽ ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, കാരണം ഖുർആൻ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജ് വെർളി എടുത്ത് ഓടിപ്പോകുന്നതാണ്. സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിപ്പോകും. അപ്പോ ഖുർആൻ ഓതാത്ത വീട് മക്ബറക്ക് തുല്യമാണ്, ഖബർസ്ഥാനിന് തുല്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിൽ സ്റ്റീരിയോ സെറ്റിങ്ങനെ വെച്ചിട്ട് എപ്പോഴും പാശ്ചാത്യ സംഗീതം അല്ലേ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിന്റെ ശബ്ദം നമ്മുടെ വീടുകളിൽ പലപ്പോഴും മുഴങ്ങുന്നില്ല. ഗൾഫിലൊക്കെ പോയി കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയ ഒരു ഹോം തിയേറ്ററാണ് ഉണ്ടാക്കുന്നത്. വലിയ 100-150 ഇഞ്ച് വീതിയുള്ള വലിയ ടി വി കൊണ്ടുവന്ന് എല്ലാ മൂലക്കലും ബോക്സ് വെച്ച് ഒരു സ്വിച്ചം കിട്ടാ, എന്തൊരു നല്ല നല്ല സംഗീതങ്ങളാണ്
അല്ലേ? പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കേട്ട് കേട്ടിരുന്നാൽ മനസ്സിൽ കാപട്യം വളരുമെന്ന് സഹാബിയായ ഇബ്നു സൂദ് റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുള്ള പിശാചിന്റെ രാഗം. അവിടെ അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുന്നില്ല. അപ്പൊ ഖുർആൻ ഓതാത്ത വീട് യഥാർത്ഥത്തിൽ മക്ബറക്ക് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖബറിൽ ഖുർആൻ ഓതാൻ പാടില്ല. പക്ഷെ നമ്മളെ നാട്ടിലേതാ, അവിടെയും പൗരോഹിത്യത്തിന്റെ പ്രത്യേകമായ ഒരു ഏർപ്പാടുണ്ടായിരുന്നു, കത്തപ്പുര കെട്ട. ഇവിടെ എന്താ പറയാ, എനിക്ക് അറിഞ്ഞുകൂടാ, കബറിന്റെ മുകളിൽ പുര, ചിലത്ത് കുഴിക്കപ്പുര എന്ന് പറയും. കബറിന്റെ മീതെ ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് കബറിന്റെ മീതെ ഒരു ബെഞ്ച് ഇട്ടിട്ട് ഓതുക, യാമം മുറിയാതെ 40 ദിവസം ഓതുന്ന പണ്ട് പറയാം. രാവും പകലൊന്നുമില്ല, ഒരു റാന്തലും കത്തിച്ചു വെച്ചിട്ട് അങ്ങനെ ഓതുന്നെ. ഒരുത്തൻ നിർത്തുമ്പോ വേറൊരുത്തൻ തുടങ്ങണ റിലേ മാതിരിയാ. 40-ാമത്തെ ദിവസം മരിച്ചവന്റെ കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ശീർണി കൊടുക്കും. ശീർണി ആണെന്ന് അവിടെ അറിയാലോ, മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തും. ഇന്നത്തെ മാതിരി ഇന്നിപ്പോ എന്തെല്ലാം മധുര പലഹാരങ്ങൾ ബേക്കറി പോയാൽ കിട്ടും, അല്ലേ? ലഡു ഉണ്ട്, ജലേബി ഉണ്ട്, പലചായ സാധനങ്ങളുണ്ട്. അന്നതല്ല, അന്ന് കുറച്ച് ഈത്തപ്പഴം, ഈത്തപ്പഴം തന്നെ വളരെ കുറവാണ്, തേങ്ങയും ശർക്കരയാണ് കാര്യമായിട്ടുണ്ടാകുക. പിന്നെ അവല് കുഴച്ചതും കുറച്ച് പഴം എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കൊടുത്തിട്ട് കുടുംബങ്ങൾ വന്നിട്ട് പിരിച്ചുവിടണം. അപ്പോഴാണ് യാമം മുറിയാത്ത 40 ദിവസത്തെ കത്തപ്പുരയിലൊത്ത് ഒഴിവാക്കുള്ളൂ. കബറിന്റെ മീത ഇരിക്കാൻ തന്നെ പാടില്ല എന്ന് ഹദീസുണ്ട്. ആ ഹദീസിന്റെ നെഞ്ഞത്ത് ബെഞ്ചിട്ടിട്ടാ മൂല്യം ഇരിക്കണത്. എന്നിട്ട് ഷെഡ് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഓരോ ഖബർസ്ഥാനിൽ ഓരോ ഷെഡ് കാണാം, പാതിരാക്കും റാന്തിലെത്തിച്ച് ഇങ്ങനെ ഓതുന്നു കാണാം, കണ്ടോ? അപ്പൊ ആരോ ചോദിച്ചെത്ര ഉസ്താദെ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്നല്ല ഖുർആന്. അപ്പൊ നിങ്ങൾക്ക് 24 മണിക്കൂർ ഒന്നുണ്ടാവുമോ? ഞാൻ കൈയോണ്ട് തൊടുന്നില്ല, ഞാനൊരു കോലുകൊണ്ട് മറിച്ചലാണ്, ഐസും കോലുപോലത്തെ ഒരു കോല്, അതുകൊണ്ട് മറിക്കുന്നാ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടില്. ഇപ്പതെല്ലാം എടുത്തുപോയി. പക്ഷെ എന്നാലും അവർ വാദിക്കുന്നുണ്ട് മരിച്ചയിടത്ത് ഖുർആൻ ഓതാം. എന്താ തെളിവ്? റസൂലും സഹാബത്തും ഓതിയതൊന്നല്ല. ഒരിക്കൽ രണ്ടാളുകളുടെ ഖബറിനടുത്തുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ആ ഖബറിലുള്ളവരെ ശിക്ഷിക്കപ്പെടുന്നത് റസൂലുള്ളാഹിക്ക് മുഇജ്സത്തി എന്ന നിലക്ക് കേൾപ്പിക്കപ്പെട്ടു. സാധാരണ നമ്മളൊന്നും നടന്നു പോകുമ്പോ ഒന്നും കേൾക്കൂല്ലോ. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറി കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്റെ ശുപാർശ കാരണം ഇവർക്ക് ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുക്കണേ. ചില റിപ്പോർട്ടുകളിൽ അത് ജാഹിലിയ കാലത്ത് മറമാടപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഒരു ഈന്തപ്പനയുടെ ഒരു തണ്ടെടുത്തിട്ട് രണ്ടായി കീറി, ഒരു കീറി തുമ്മലും ഒരു കീറി തുമ്മലും വെച്ചു. എന്നിട്ട് ഇത് ഉണങ്ങുന്നത് വരെയെങ്കിലും അവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കട്ടെ എന്ന് അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ ഇത് ആ ഒരു സംഭവത്തിന് മാത്രം ഖാസായ പ്രത്യേകമായ സംഭവമാണ്. ഈ ചെടിമ്മലുള്ള നനവ് കൊണ്ടാണ് ഈ പിന്നെ കബറാളിക്ക് സുഖം കിട്ടുന്നതെന്നാണ് നമ്മളാളുകളെ വിചാരം. അങ്ങനെ പച്ചപ്പുള്ള എന്തുണ്ടെങ്കിലും അത് പച്ചപ്പ് നിലനിൽക്കുന്നിടത്തോളം ശിക്ഷ കിട്ടൂല എന്നാ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലൊരു മക്ബറയിലും കബർ ശിക്ഷ ഉണ്ടാവില്ല, കാരണം നല്ല നല്ല മരങ്ങളല്ലേ നിൽക്കണേ, ഉണങ്ങുന്ന പ്രശ്നമേ ഇല്ല. വേറെങ്ങ് കബർക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ, അല്ലേ? അതാണ് കബറിപ്പോ കബർ മൂടിക്കഴിഞ്ഞാൽ അപ്പൊരു ചെടി കൊണ്ടുപോയി കുത്തും, കണ്ടിട്ടില്ലേ? എന്തിനാ ചെടി? ആ ചെടി ഉണങ്ങാത്തടത്തോളം കാലം അയാൾക്ക് കബർശിക്ഷ ഉണ്ടാവില്ല എന്നാണ് യാഖൗമിന്റെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഉണങ്ങാത്തത് കൊണ്ടല്ല ശിക്ഷ കിളവ് കിട്ടിയത്, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ രണ്ടുപേർക്കും. മാത്രല്ല, ഒരു ഈന്തപ്പന്റെ ഒരു ജരീദത്തിൽ തണ്ടെടുത്തിട്ട് രണ്ടായി പൊളിക്കുക, ഇത് പൊളിച്ചാൽ തന്നെ വേഗം ഉണങ്ങുമല്ലോ, അല്ലേ? അപ്പൊ ഉണങ്ങുന്നത് കൊണ്ടല്ല. എന്നിട്ടോ സുയൂത്തി പറഞ്ഞിരിക്കുന്നു, ഇവിടെ വെച്ചിട്ടുള്ള ഈ തണ്ട്, ആ തണ്ട് തസ്ബീഹ് ചെയ്യും ഉണങ്ങാതിരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഉണങ്ങിയാ പിന്നെ സുബ്ഹാനല്ലാഹ് അറിയില്ല. ആര് പറഞ്ഞാത്? അള്ളാഹു പറയുന്നത് എല്ലാ ജന്തുജാലങ്ങളും എല്ലാ ചെടികളും മരങ്ങളും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നു. ഉണങ്ങിയ ചെടി ഉണങ്ങാത്ത ചെടിന്ന് യാതൊരു വ്യത്യാസമല്ല. തസ്ബീഹ് ചെയ്യുന്നു എന്നത് ഇയാളെ വകയാണ്, സുയൂത്തിന്റെ വകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടേ ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കാരണമായിട്ടാണ് ആ രണ്ടുപേർക്കും ശിക്ഷയിൽ അല്പസമയം ഇളവ് കിട്ടിയത്. അത് അവർക്ക് മാത്രം ഖാസായുള്ളതാണ്. എല്ലാവരുടെ ഖബറുമ്പലും കൊണ്ട് ചെടി കുത്തുന്ന സമ്പ്രദായം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഖബറുകൾ ഓതാൻ തെളിവ് കിട്ടാഞ്ഞിട്ട് അവിടെ ചെടി കുത്തിയിട്ട് പിന്നെ മയ്യത്തിന് ഗുണം കിട്ടുമെങ്കിൽ അതിനേക്കാളും വലിയതല്ലേ ഖുർആനോത്ത് എന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടാക്കുക. നോക്കണം നിങ്ങള്, ഓതാനുള്ള തെളിവ് എന്താ? ചെടി കുത്തിയത്. എന്നിട്ട് ചെടി കുത്തൽ ഓത്തേറ്റ് എന്താ ബന്ധം? ചെടി കൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ ഓത്തുകൊണ്ട് എന്തായാലും കിട്ടൂലേ. ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ച് തെളിവുണ്ടാക്കുക. അങ്ങനെ തെളിവുണ്ടാക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എത്ര ആള് മരിച്ചു, അന്ന് ഖുർആൻ അറിയുന്ന എത്ര ആളുണ്ടായി? ഖബറിങ്ങ പോയി ഓതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചാ പോരെ? നിർദ്ദേശിച്ചില്ല എന്നതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ സുഹൃത്തുക്കളെ, സിയാറത്തുൽ ഖബർ എന്ന ഒരു ചെറിയ ഇളവ്, ഒരു സുന്നത്ത്, ആ സുന്നത്തിനെ മറപിടിച്ചുകൊണ്ട് എന്തൊക്കെ അവിടെ തുടങ്ങിയെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങളുടെ സിക്കോട് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാണ്. എങ്ങനെയാണ് ഇതൊരു വ്യവസായമായി മാറിയത്? ഒരു സുപ്രഭാതത്തിൽ വ്യവസായം മാറിയതല്ല. ഒന്നാമതായി ചെയ്തത് എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയാറത്തിന്റെ ലക്ഷ്യം തന്നെ മാറ്റി. ലക്ഷ്യം എന്താ? മരണത്തെ ഓർക്കാൻ, പരലോകത്തെ ഓർക്കാൻ, ഗുണപാഠം ഉൾക്കൊള്ളാൻ. അതിനേറ്റവും നല്ലത് ഏതാ? സ്വന്തം നാട്ടിലെ ഖബറാണ്. പഠിച്ചവൻ എൻ്റെ ഒപ്പം പഠിച്ച അയമോട്ടിന്റെ ഖബറാണുള്ളത്. എൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലുണ്ടായിരുന്ന അബൂക്കറിന്റെ ഖബറാണുള്ളത്. എൻ്റെ താഴെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന മറിയുമാന്റെ ഖബറാണുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും. നമുക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർമ്മ ഉണ്ടാകും അല്ലേ? എന്തിനാണ് ഞാനിങ്ങനെയൊക്കെ ഹറാമും ഹലാലും നോക്കാതെയൊക്കെ വലിച്ചു കൂട്ടുന്നത്? എൻ്റെയും സ്ഥിതി ഇതാണല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ ഏറ്റവും നല്ലത് നമ്മൾ ബന്ധപ്പെട്ട, നമ്മളുമായി ഇടപഴകിയ, നാം കൂടി ജീവിച്ച ആ കാലത്തെ മക്ബറയിൽ പോകലാണ്, ഖബർസ്ഥാനിൽ പോകലാണ്. ഇന്ന് മക്ബറ എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകെ ജാറെന്ന. മക്ബറ എന്ന് പറഞ്ഞാൽ ജാറം എന്നല്ല അർത്ഥം, ഖബർസ്ഥാനം എന്നാണ്, ഖബറടക്കുന്ന മൈതാനം എന്നാണ്. മനസ്സിലായില്ലേ? മയ്യത്ത് പറമ്പ്, മയ്യത്ത്, മയ്യത്തുംകാട് എന്നാ മലപ്പുറം ജില്ലയിൽ പലയിടത്തും പറയാ. ഇങ്ങനെ കാട് കെട്ടി കിടക്കലാണ്, ആരും നോക്കലില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഖബർസ്ഥാനിൽ പോയിട്ട് നമ്മളെ ഉപ്പാന്റെയോ ഉമ്മാന്റെയോ ബന്ധപ്പെട്ടവർ ആരെ ഖബറും സിയാറത്ത് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, ഈ മുസ്ലിയാക്കന്മാരെ വയലിൽ കേട്ട് ഒരുപാട് അബദ്ധങ്ങൾ എൻ്റെ ഉപ്പ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ വിവരമില്ലാതെ കുറേ മൗലൂദ് ഓതുകയും ഓതിക്കുകയും ചെയ്തിട്ടുണ്ട്, കുറേ ജാറത്തൊക്കെ നേർച്ച കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ നാഥാ എന്ന് നമ്മൾ പോയി പ്രാർത്ഥിക്കാം. അതിന് മുജാഹിദുകൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ ഇന്ന് നടക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മഹാന്റെ ഖബറുകളിലേക്ക് പോയിട്ട് മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചോ? ഒരു മദ്ഹബ് അനുസരിച്ചും യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെട്ടതല്ല. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഷാഫിഈ മദ്ഹബുകാരെന്ന് പറയുന്ന കേരളത്തിലെ ഞങ്ങൾ സുന്നികളും സുന്നത്തിയമായത്തുകാരുമാണെന്ന് അവകാശപ്പെടുന്നവർ ഈ വിഷയത്തെ എന്തുമാത്രം വികലമാക്കി എന്നതിന് ഷാഫി മദ്ഹബിലെ ഉദ്ധരണികൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. അതിനുമുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ. ഈ കെട്ടിപ്പൊക്കിയ ജാറം തന്നെ സിയാറത്ത് ചെയ്യണം എന്നാണ് ജനങ്ങളുടെ മുമ്പിൽ സിയാറത്ത് എന്ന് പറയുമ്പോൾ ഉള്ളത്. ഉപ്പാന്റെ ഉമ്മാന്റെ ബന്ധപ്പെട്ടവരെ ഖബറല്ല ഉള്ളത്, മറിച്ച് ഏതെങ്കിലും മഹാന്റെ ഖബറാണ് അവരുടെ മുമ്പിലുള്ളത്. ഖബറിനെ ജാറമാക്കി എന്നതാണ് വ്യവസായവൽക്കരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. സാധാരണക്കാരന്റെ ഖബറുകൾക്ക് ആരും പോവില്ലല്ലോ, എന്തോ ഇല്ല. മാത്രമല്ല ഖബറിന്റെ നിയമങ്ങളൊക്കെ ബാധകമാകുന്നത് മഹാന്മാരുടെ ഖബറുകൾക്ക് ബാധകമല്ലെന്നും സാധാരണക്കാർക്ക് മാത്രമാണ് ബാധകമെന്നും അവർ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ആയിഷമ്മ ബീവിയുടെ മാറിൽ തലവെച്ചുകൊണ്ട് അവിടുന്ന് അന്ത്യസമയം കഴിച്ചു കൂട്ടിയ വേളയിൽ അവിടുന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്യമുണ്ട്. എന്താണ് ആ വാക്യം? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂതക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജൂതക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരെ പ്രവാചകന്മാരെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. നമ്മുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനപ്പെട്ട ആയിഷത്ത് റളിയല്ലാഹു അൻഹാ അവരെ വിരിമാറിൽ തലവെച്ചുകൊണ്ടാണ് പുണ്യ റസൂലിന്റെ അവസാന നിമിഷങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇത് കേട്ടുകൊണ്ടിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ പറയാണ്, യുഹദ്ദിറു മിസ്ലല്ലദീ സനഉ, അവർ പ്രവർത്തിച്ചതുപോലുള്ളതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തു പോയ ആ ഖബറുമായി ബന്ധപ്പെട്ട ദുശ്ചൈതികളെ കുറിച്ച് തന്റെ ഉമ്മത്തിന് താക്കീത് നൽകുകയായിരുന്നു റസൂൽ ആ വചനത്തിലൂടെ. മാത്രമല്ല വലഉലാദാക ഉബിരിജ ഖബറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ തന്റെ ഉമ്മത്തും ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഇന്റെ ഖബർ വെളിയിൽ എവിടെയും ആക്കാതെ ആയിഷമ്മ ബീവിന്റെ വീടിന്റെ ഉള്ളിൽ തന്നെ മറവ് ചെയ്തത്. കണ്ടോ, റസൂൽ ഖബർ എവിടെയാ? അവിടുന്ന് മരിച്ചു കിടന്ന ആ സ്ഥലത്തുനിന്ന് മയ്യത്തങ്ങ് മാറ്റിയിട്ട് അവിടെ തന്നെ കുഴിച്ചിട്ട് അവിടെ തന്നെ മറവ് ചെയ്ത് ആയിഷമ്മ ബീവിന്റെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വീടുകൾ 9 വീടുകൾ ഇങ്ങനെ മദീനാപ്പള്ളിയുടെ ചെരുവിലുണ്ടായിരുന്നു. അതിൽ വീട് ആ വീട്ടിലാണ് അവിടുന്ന് മരിച്ചത്. എവിടെ മരിച്ചോ അവിടെ തന്നെ മറവ് ചെയ്യുക എന്ന നിയമം അനുസരിച്ചും
രണ്ടാമത്തേത് ജനങ്ങൾ ആരാധിക്കാൻ പറ്റുന്ന ഒരു പൊതുസ്ഥലത്താകാതെ ജനങ്ങൾക്ക് അങ്ങ് ഓടിച്ചെല്ലാൻ പറ്റാത്തൊരു പ്രൈവറ്റ് സ്ഥലത്ത് ആക്കുകയും ചെയ്തത്. അതുകൊണ്ടാണെന്ന് ഞാനല്ല പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹാ ആണ് പറയുന്നത്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ റിവായത്ത് ചെയ്താണ്, റസൂൽ വഫാത്തായി 48 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. അവർ മരിക്കുവോളം ആ റൂമിൽ തന്നെയാണ് താമസിച്ചത്. റസൂലുള്ളാഹി സ്വസ്മന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ ഉപ്പ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹ, അവർ രണ്ടുപേരെയും കബറും അതിനടുത്തുണ്ട്. ഈ മൂന്ന് കബറും ഉള്ള ഭാഗത്തെ ഒരു തൂണി കെട്ടി അപ്പുറത്ത് നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കുവോളം കഴിച്ചുകൂട്ടി. എന്നിട്ട് അവർ പറയാണ്, എന്നിട്ടും ഞാൻ ഭയപ്പെടുന്നു ഈ കബറുകൾ ആരാധനാ കേന്ദ്രമാക്കി കളയുമോ എന്ന്. നോക്കണം നിങ്ങള്, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്? ജൂതക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അബദ്ധത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന എന്തിനാണ്? നബിയുടെ മറ്റ് രണ്ട് പത്നിമാരായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബത്ത് റളിയല്ലാഹു അൻഹ, ഇവർ രണ്ടുപേരും അബിസീനിയയിലുള്ള ഒരു ക്രിസ്തീയ ദേവാലയം, ഒരു കനീസ കണ്ട സംഭവം, റസൂലുള്ളാഹി സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ, മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആ കനീസയിൽ, ആ ക്രിസ്തീയ പള്ളിയിൽ കണ്ടിട്ടുള്ള രൂപങ്ങളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടുന്ന് പ്രതികരിച്ചതെന്താണ്? ഉലായിക ഖൗമുന്നിദാ മാതഫീഹി മുർജുലു സാലിഹ് ബനൂ അലാ ഖബ്രിഹി മസ്ജിദാ വസവ്വറു ഫീഹി തിൽക സുവർ ഉലായിക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്. കണ്ടോ, അവർ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണ്. അവരെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിന് മീതെ അവർ ഒരു ആരാധനാ കേന്ദ്രം പണിയും. എന്നിട്ട് ഈ കാണുന്ന ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ ആരാധനാ കേന്ദ്രത്തിൽ അവർ രൂപപ്പെടുത്തി വെക്കുകയും ചെയ്യും. അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരത്രേ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ അതിനീചന്മാരത്രേ അവർ. ആരെ? മഹാന്മാരെ, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവർ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നീചന്മാരും നികൃഷ്ടന്മാരുമാണെന്ന് പുണ്യ റസൂലിന്റെ വചനം ഇതാ റിവായത്ത് ചെയ്യുന്നത്. നമ്മുടെ ഉമ്മമാരായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബത്ത് റളിയല്ലാഹു അൻഹ, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ഈ സമുദായത്തിന് ഇതിനും വലിയൊരു താക്കീതുണ്ടോ സുഹൃത്തുക്കളെ? പക്ഷെ ഈ താക്കീതിനെ അവഗണിച്ചു മുസ്ലിം സമുദായം, എന്നിട്ട് ഷിയാക്കളിലൂടെ കടന്നു വന്നു. ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണിതെന്ന് റസൂല് പറഞ്ഞല്ലോ. ആ ക്രിസ്ത്യാനികളിൽ നിന്ന് ആർക്ക് കിട്ടി? ഷിയാക്കൾക്ക് കിട്ടി. ഷിയാക്കളിൽ നിന്ന് അഹ്ലു സുന്നത്തിന്റെ ആളുകളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നു. ഷിയാക്കളുടെ ഏറ്റവും വലിയ ഏർപ്പാട് ജാറപൂജയാണ്. ഇറാനിലും ഇറാഖിലും നമ്മുടെ ഉത്തരേന്ത്യയിലും ഒക്കെയുള്ള ഷിയാക്കളുടെ കേന്ദ്രങ്ങൾ പോയി നോക്കിയാൽ കാണാം. ബഹ്റൈനിൽ ജോലി ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സൗദിയിലെ ദമ്മാമിന്റെ ഭാഗത്തും അൽഹസ ഭാഗത്തുമൊക്കെ, നജറാന്റെ ഭാഗത്തുമൊക്കെ ജോലി ചെയ്തവരുണ്ടെങ്കിൽ അവിടെയൊക്കെ ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നേരിൽ കണ്ടവരുണ്ടാകും. വ്യാഴാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച രാവിന്റെ അന്ന് ബഹ്റൈൻ ഇസ്ലാഹിസിന്റെ തൊട്ടു മുമ്പിൽ ഷിയാക്കളെ കബർസ്ഥാൻ ഞാൻ കണ്ടതാ. ഭക്ഷണ സാധനങ്ങളുമായി കുടുംബങ്ങൾ ഒന്നിച്ച് കബർസ്ഥാനിലേക്ക് വരികയാണ്, മരിച്ച ആളോട് കൂടെ ഭക്ഷണം കഴിക്കാൻ. കണ്ടോ, മുഹറം മാസം വരുമ്പോൾ മുഹറം 9-ഉം 10-ഉം ഹസൻ ഹുസൈന്റെ പേരില് സാങ്കൽപ്പിക ഖബറുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ തവാഫ് നടത്തുന്നു, അവിടെ പലതരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തുന്നു. അങ്ങനെ ഷിയാക്കളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ ആളുകളിലേക്ക് ഈ സംഗതി കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു താക്കീത് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു, അലാ വഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദാ. നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് മുമ്പുള്ളവർ അവരുടെ അമ്പിയാക്കളുടെയും അതുപോലെ തന്നെ പുണ്യജനങ്ങളുടെയും സാലിഹ്യങ്ങളുടെയും സുഹൃതവാന്മാരായ മനുഷ്യന്മാരുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഒരിക്കലും തന്നെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു. അപ്പൊ അമ്പിയാക്കളുടേത് മാത്രല്ല, സാലിഹീങ്ങളെ ഖബറുകളെയും മുൻ സമുദായങ്ങൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു. ഇനിയും വലിയ വിരോധത്തിന് ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഇത്ര വ്യക്തമായി വിരോധിച്ചു. കാരണം എന്താ? അത് ശിർക്കിലേക്കുള്ള മാർഗമാണെന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു. ഒരു ഹറാമ് മാത്രമല്ല, ഹറാമിലേക്ക് എത്തിപ്പെടുന്ന മാർഗങ്ങളെയും അടച്ചു കളയുക, ആ മാർഗങ്ങളെയും നിരോധിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വ്യഭിചാരം നിരോധിച്ചപ്പോ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളെയും കൊട്ടിയടച്ചു. അതുപോലെ ശിർക്ക് നിരോധിച്ചപ്പോ ശിർക്കിലേക്ക് ജനങ്ങൾ വിവരമില്ലാത്ത ആളുകൾ എത്തിപ്പെടുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെയും കൊട്ടിയടച്ചു. മനുഷ്യൻ മനുഷ്യന് മുമ്പിൽ കാണിക്കേണ്ടുന്ന ആദരവുകൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ചു.
അല്ലേ? ഒരാളെ കാണുമ്പോ തല കുനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോ ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, കാൽക്കൽ വീഴാൻ പാടില്ല, പിന്നെയോ കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യുക മാത്രം. അല്ലേ? എന്തിനധികം ആരെങ്കിലും തന്നെ കാണുമ്പോൾ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആർക്കെങ്കിലും ഇഷ്ടം തോന്നുന്നുവെങ്കിൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ്. മൻ സറഹു അൻ യതമസ്സല നാസു ലഹു ഖിയാമൻ ഫല്യതബവ്വഅ മക്അദഹു മിനന്നാർ എന്ന് മാത്രമല്ല, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നോക്ക് എത്ര ഗൗരവമുള്ള വിഷയമാണത്. അപ്പൊ സുജൂദ് ഏറ്റവും വലിയ താഴ്മയുടെയും അതുപോലെ തന്നെ വിനയത്തിന്റെയും പ്രകടനമാണ്. അത് റബ്ബിന്റെ മുമ്പിലല്ലാതെ വേറൊരു മഹാന്റെ മുമ്പിലും അത് കാണിക്കാൻ പാടില്ല. എല്ലാ വ്യക്തിപൂജകളെയും നിരോധിച്ചു, എല്ലാ വീരാരാധനകളുടെയും വേരെറുത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനൊപ്പം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നുകൂടി പഠിപ്പിച്ചത്. എന്താണ് ആ രണ്ട് കലിമകളും തമ്മിലുള്ള ബന്ധമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഒന്നാമത്തെ കലിമയുടെ അർത്ഥം. അത് മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുഅ്മിനാകുവോ മുസ്ലിമാകുവോ? ഇല്ല. പിന്നെന്തുകൂടി വിശ്വസിക്കണം? അയാൾ ഇത്ര കൂടി വിശ്വസിക്കണം, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാകുന്നു എന്ന് വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉത്തമനും ഉൽകൃഷ്ടനും അഷ്റഫുൽ ബഷറും സിട്ടികളിൽ അത് ശ്രേഷ്ഠനും എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടുന്ന് പോലും ഇലാഹല്ല, ഇലാഹിന്റെ യാതൊരു അംശവും അദ്ദേഹത്തിലില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് റസൂലുള്ളാ, അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ. കണ്ടോ, അദ്ദേഹം പോലും ഇലാഹല്ലെങ്കിൽ, അദ്ദേഹത്തിൽ പോലും ഇലാഹിന്റെ അംശമില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ താഴെയുള്ള അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളെ പേരക്കുട്ടികളും ഔലിയാക്കന്മാരും ആരൊക്കെ മഹത്തുക്കൾ വന്നാലും എല്ലാം പ്രവാചകൻ സാസുമുഖ താഴെയാണ്. അദ്ദേഹത്തിന് പോലും ഇലാഹിയത്തിന്റെ അംശമില്ലെങ്കിൽ പിന്നെ താഴെയുള്ളവരെ കാര്യം പറയാനുണ്ടോ? അപ്പോ ഒരാളും ദൈവാവതാരങ്ങളോ ദൈവിക അംശമുള്ളവരോ ഉലൂഹിയത്തിന്റെ പ്രത്യേകതകളുള്ളവരോ അല്ലെന്നും എല്ലാവരും മനുഷ്യരാണെന്നുമുള്ള തത്വം, പ്രവാചകന്മാർ പോലും മനുഷ്യരായിരുന്നു വന്ന തത്വം, സർവ വീരാരാധനകളെയും കടമുഴക്കിയെറിയുന്ന ഇസ്ലാമിന്റെ ആഹ്വാനമാണത്. ഒരു വ്യക്തി പൂജയും അനുവദിക്കാത്ത മതത്തിന്റെ നിയമമാണത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കബർ സിയാറത്ത് ആദ്യ കാലത്ത് വിരോധിച്ചത്. കെട്ടിപ്പൊക്കിയ കബറിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മനോഗതം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഈ മറിൽ കിടക്കുന്ന മഹാൻ, ആ മഹാൻ എന്നെ കാണുന്നുണ്ട്, ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ട്, എന്റെ മനസ്സിലെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകള് അദ്ദേഹം അറിയുന്നുണ്ട്. അദ്ദേഹം അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ കഴിവുള്ള ആളാണ്. ഈ വിശ്വാസത്തോടു കൂടിയല്ലേ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നത്? വാസ്തവത്തിൽ ഒരു ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ബിംബാരാധകന്റെ മനസ്സിലുള്ളതും ഒരു ഖബർ പൂജകൻ ഒരു ഖബറാളിയുടെ ഒരു കെട്ടിപ്പൊക്കിയ ജാറത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴുള്ള മനോഗതിയും തമ്മിൽ വാസ്തവത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഖബറുകൾ എവിടെ എത്തി? കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബർ, ഖബറിന്മേൽ തേപ്പ് നടത്തുന്നതാണ് റസൂൽ നിരോധിച്ചു. മണ്ണുകൊണ്ട് തേപ്പ് നടത്തിയാലും കുമ്മായം കൊണ്ട് തേപ്പ് നടത്തിയാലും സിമന്റ് കൊണ്ട് തേപ്പ് നടത്തിയാലും ഇനി എന്തെങ്കിലും പുതിയ മെറ്റീരിയൽ വന്നിട്ട് അതുകൊണ്ട് തേപ്പ് നടത്തിയാലും ഖബർ തേച്ച് മിനുക്കാൻ പാടില്ലാത്തതാണ്. വാൻയുബ്നാലൈഹി, ഖബറിന്മേൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ പാടില്ലാത്തതാണ്. അല്ലോ ബിനാവ് പാടില്ല, വലിയ കെട്ടിലുണ്ടാക്കിയതാ മൗലവി അതിന്റെ അർത്ഥം എന്നൊന്നുമില്ല, ചെറിയ കെട്ടായാലും മതി, കെട്ടാൻ പാടില്ലാത്തതാണ്. കേട്ടോ, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല. വാൻയുഖാദാലൈഹി, ഖബറുമ്മൽ ഇരിക്കാൻ പാടില്ല. മറ്റൊരു റിവായത്തിൽ ഖബറുമ്മൽ എഴുതി വെക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾ ചെന്ന് നോക്ക്, ഖബർസ്ഥാനിൽ ചെന്നാൽ എന്താ, പൈസക്കാരന്റെ ഖബറ്, അവന്റെ ഖബറുമ്മല മീസാങ്കല്ല്, അത് മാർബിൾ കൊണ്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ട് അതിങ്ങനെ കൊത്തിയിട്ട് അതിമ്മ ചന്ദ്രക്കലയും സ്റ്റാറും ഓന്റെ പേരും ഓന്റെ ഒപ്പാന്റെ പേരും ഓൻ ജനിച്ച തീയതിയും ഒക്കെ ഭംഗിയായി എഴുതി വെച്ചിരിക്കുന്നു. മാത്രമല്ല അത് പടുത്ത് പച്ച പെയിന്റ് അടിച്ച് ചിലപ്പോൾ അതിൻ്റെ ചുറ്റും വേറെ ഒരു വേലി കൂടി കെട്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. ഏതുപോലെ പണക്കാരന്റെ വീടും പാവപ്പെട്ടവന്റെ വീടും വേറിട്ട് നിൽക്കുന്നത് പോലെ, ചെറ്റ കുടിലുകൾക്കിടയിൽ കൂട്ടം തെറ്റി നിൽക്കുന്ന വലിയ ടെറസ് വീട്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഇയാൾ കുറച്ച് സൗകര്യമുള്ള ആളാണ് എന്നതുപോലെ, സാധാരണക്കാരന്റെ വീട്ടിൽ നിന്നും വ്യത്യസ്തമായി ഖബർ വലിയ ഖബറായിരിക്കണം.
പല്ലുകൾക്കിടയിലെ കോന്ത്രം പല്ല് പോലെ അതിങ്ങനെ മുഴച്ചു നിൽക്കണം. കണ്ട നിങ്ങൾ, ഇത് ഷാഫി മദബിലുണ്ടോ? ഷാഫി മദബിൽ പോലും നിരോധിച്ച കാര്യമല്ല ഇത്. കബറിമേൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് കബറിന്മേൽ ഇരിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഗുണം ഒരു തീക്കട്ടം മേലിരിക്കലാണ്. എന്നിട്ട് ആ തീക്കനൽ അവന്റെ ആദ്യം വസ്ത്രത്തെ കരിക്കുകയും പിന്നെ വസ്ത്രവും കത്തിക്കവിഞ്ഞ് അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അതാണ് അവന് കബറിന്മേൽ ഇരിക്കുന്നതിനേക്കാൾ നല്ല എന്നല്ലാഹു റസൂൽ പറയാണ്. നിങ്ങൾ കബറിന്മേൽ ഇരിക്കരുത്, കബറിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ റസൂല് വിരോധിച്ചതാ. എന്തൊക്കെ വിരോധിച്ചു? കബറിന്മേൽ തേപ്പ് നടത്തുന്ന വിരോധിച്ചു, കബറിന്മേൽ എഴുതി വെക്കുന്നത് നിരോധിച്ചു, കബറിന്മേൽ ഇരിക്കുന്നത് വിരോധിച്ചു, കബറിന്മേൽ ചവിട്ടുന്നത് വിരോധിച്ചു. ഇനി ഇരിക്കുന്നതിനെ പറ്റി പറയുമ്പോ മുസ്യാക്കന്മാരെന്താ പറയാറിയോ? അത് മൗലവി മലവിസർജനം ചെയ്യാൻ ഇരിക്കുന്നതിനെ പറ്റിയേ വിരോധമുള്ളൂ. വാസ്തവത്തിൽ മലവിസർജനം ചെയ്യാനാകട്ടെ അല്ലാത്തതാകട്ടെ, മലവിസർജനം ചെയ്യാനായാലോ അത് കുറച്ചുകൂടി ഗൗരവമുള്ള കുറ്റമായി എന്ന് മാത്രം. ഇന്ന് നമ്മുടെ കേരളത്തിൽ വടക്കായാലും തെക്കായാലും ഈ കബറ് കെട്ടിപ്പൊക്കുന്നതിലും ആണ്ടി നേർച്ചയും മറ്റും സംഘടിപ്പിക്കുന്നതിലും മുന്നണി പോരാളികളായി നിലകൊള്ളുന്നത് ഷാഫിഈ മദ്ഹബുകാരൻ അവകാശപ്പെടുന്നവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുലുലമായ എന്ന മലബാറിലെ സംഘടനയും അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി തെക്ക് വേറെ സംഘടന ഉണ്ടാക്കിയ ദക്ഷിണ കേരള ജംഇയ്യത്തുലുലമയിലും വലിയൊരു വിഭാഗം ഷാഫികളാണ്. ദക്ഷിണക്കാരിൽ കുറെ ഹനഫികളുമുണ്ട്, അവരിലും വലിയൊരു വിഭാഗവും ഈ കബറ് പൂജയെ ന്യായീകരിക്കുന്നവരാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊന്നും കാര്യമായി ഹനഫികൾ ഇല്ലാത്തത് കൊണ്ട് ഷാഫികൾക്ക് അവരവരെ മതകമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും ഈ കബർ പൂജക്ക് യാതൊരു അടിസ്ഥാനവും അവരംഗീകരിക്കുന്ന കിതാബുകളിൽ പോലും കണ്ടെത്താൻ സാധ്യമല്ല. ഈ കാര്യം മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾക്ക് അവർക്ക് ഈ ഷാഫി കിതാബുകൾ തെളിവായത് കൊണ്ടല്ല, മറിച്ച് അതിൽ പോലും ഇവർ ഉറച്ചു നിൽക്കുന്നില്ല. ഞങ്ങൾ മദ്ഹബിന്റെ ആളുകളാണെന്ന് വാദിക്കുന്നവർ പോലും മദ്ഹബിനെ കൈവിട്ട് തന്നിഷ്ടക്കാരായി മാറുകയാണ്. ഷാഫി മദ്ഹബല്ല, മാഫി മദ്ഹബാണെന്നാണ് ഇപ്പൊ അതിനിങ്ങോട്ട് വന്ന മുസ്ലിയാക്കന്മാർ പറയണത്. മാഫി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മദ്ഹബും ഇല്ല, മനസ്സിലായി? അവർക്ക് തോന്നിയ മദ്ഹബാണ്. ഞാന് നേരത്തെ ഇവിടെ താജുദ്ദീൻ പറഞ്ഞല്ലേ, ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് സ്ഥാപിക്കുന്ന ഇ കെ അസംസിയാരെ പുസ്തകം, തെഹദീറുൽ ഇഖ്വാൻ സമസ്തക്കാരെ മ്യൂസിയത്തിൽ മാത്രം കാണുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ആ സംഘടനയുടെ സാരഥികൾ നെഞ്ഞൂക്കുള്ള പണ്ഡിതന്മാരും ഷാഫിഈ മദ്ഹബിലെ ബലപ്പെട്ട ന്യായങ്ങൾ ആസ്പദമാക്കി ജീവിക്കുന്നവരുമാണ്. ഏ സംഘടനയുടെ? സമസ്ത കേരള ജംഇയ്യത്തുലുമായ എന്ന ഉലമാ സംഘടനയുടെ. ഇന്ന് ബാക്കി പറയാണ്, ഏതു തരത്തിലുള്ള എതിരാളികളിൽ നിന്നും പ്രസ്തുത അടിസ്ഥാനങ്ങളെ സംരക്ഷിക്കുകയും ആ പാന്താവിലേക്ക് ജനങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അവരത്രേ. അപ്പൊ ഷാഫി മദ്ഹബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ഷാഫി മദ്ഹബിനെതിരിൽ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക, ഷാഫി മദ്ഹബിന്റെ ബലപ്പെട്ട ന്യായങ്ങൾ ആസ്പദമാക്കി ജീവൻ നയിക്കുക, ഇതാണ് ഷാഫിയാക്കൾ എന്ന് പറയുന്ന കേരളത്തിലെ സമസ്തക്കാരുടെ രീതി എന്നാണ് അസം മുസ്യാരി പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ ജാറത്തിന്റെ വിഷയം മാത്രം നിങ്ങൾ എടുത്തു നോക്കുക, സമസ്തയിലെ വിവിധ ഗ്രൂപ്പുകൾ നിങ്ങൾ എടുത്തു നോക്ക്, കാന്തപുരം വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന എ പി ഗ്രൂപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ഒറിജിനൽ സംസ്ഥ എന്ന് അവകാശപ്പെടുന്ന ഇ കെ വിഭാഗം സംസ്ഥയാകട്ടെ, ഞങ്ങളാണ് യഥാർത്ഥ സുന്നി എന്ന് പറയുന്ന സംസ്ഥാന കേരള ജംഇയ്യത്തുലുമായ എന്ന ആന സുന്നിയാകട്ടെ, ഏതിനെടുത്തു നോക്കിയാലും എല്ലാവർക്കും ജാറം വേണം. അതിലവർക്കിടയിൽ ഒരു തർക്കമല്ല. ജാറം വിൽക്കുന്നതും വാങ്ങുന്നതും ജാറ വരുമാനത്തെ പറ്റിയും അതിന് കടിവലി കൂടിയല്ലാതെ. ഇപ്പതാ ഈ മടവൂർ ശൈഖുണ്ടല്ലോ, മടവൂര് വലിയ മരിച്ചപ്പോ മയ്യത്ത് കിട്ടാൻ വേണ്ടി രണ്ടു കൂട്ടരും നടത്തിയ ചരട് വലികളും കളികളും അവരെന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. മയ്യത്ത് കൊണ്ടുവന്നിട്ട് ആദ്യം ഒന്ന് മർക്കസിൽ കയറ്റി, കരന്തൂരം ഒന്ന് കയറ്റാൻ ശ്രമിച്ചു, പിന്നെ അവിടെ അപ്പോഴേക്കും അവിടെ അനൗൺസ് ചെയ്തു കാന്തപുരമായിരിക്കും മയ്യത്ത് സ്കാത്ത് നേതൃത്വം കൊടുക്കാൻ. അപ്പൊ അവിടെ ഉള്ളൊരു മാഷ് മയക്കങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് അല്ല പാണക്കാട് മുഹമ്മദ് ശിയാബുകളായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്രേ. അങ്ങനെ അവസാന ശിയാബുകളാ മയ്യത്ത് സ്കരിച്ചെന്നാ പറയണേ. അപ്പുറത്ത് എ പി കാർ കബർ കുഴിക്കുന്നു, ഇപ്പുറത്ത് ഈ കെക്കാർ കബർ കുഴിക്കുന്നു. എ പി കാർ കബർ കുഴിച്ചാൽ വെള്ളം കണ്ടുവന്നാണ് ഈ കെക്കാർ പറയുന്നത്. അപ്പൊ ശൈഖിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അത്രേ. അങ്ങനെ മയ്യത്ത് പിടിച്ചു വാങ്ങി ഈ കെക്കാർ കൈവശാക്കി. പക്ഷേ എ പി കാർ എന്ത് ചെയ്തു, റോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് വലിയൊരു പിരിവിന്റെ മക്കാമുണ്ടാക്കി. ആളുകൾ ആദ്യം കയറി അവിടെ പൈസ ഇട്ടിട്ടാണ് പിന്നെ സിയാറത്തിന് വരിക. അപ്പൊ ഈ കെക്കാരെ ഐസ് എന്ന മാതിരി വടി പിടിച്ചു, എന്തിനാ ഇപ്പൊ നമ്മൾ തേറ്റു ഒത്തിരിക്കണേ, പൈസ മുഴുവൻ അവരാ വാങ്ങണത്. അപ്പൊ ഈ കെക്കാർ കൂടി തീരുമാനിച്ചു നമ്മൾ വലിയൊരു കവാടം ഉണ്ടാക്കുക, റോട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ കണ്ടാ ഞെട്ടുന്നൊരു കവാടം.
എന്നിട്ട് ആ കവാടത്തിൽ കയറി എ പി കാരെ മക്കാമുക്ക് പോകാൻ സൗകര്യം കിട്ടാൻ നേരിട്ട് ജാരത്തുകൾ വരുന്ന ഒരു കവാടം. അപ്പൊ എ പി കാർ പ്രസംഗിച്ചു, ധൂർത്താണ് ഇത്, ധൂർത്താണ് മഹാനരുടെ പേരിൽ ധൂർത്താണ്. എന്താ സംഗതി, പൈസ അവർക്ക് പോയാൽ അവർക്ക് നഷ്ട, എല്ലാവർക്കും ആവശ്യതാണ്, ചിക്കിളിയാണ്, അല്ലാതെ മഹാന്മാരുടെ ബഹുമാനല്ല. അങ്ങനെ മയ്യത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ് ഇപ്പോ. കാരണം ഒരു മയ്യത്ത് കിട്ടിയാൽ ഭയങ്കര വരുമാനമാണ്, മനസ്സിലായില്ലേ. ഇപ്പോ പിന്നെ പുത്തമ്പള്ളി അടുത്ത് മൊനമ്പത്ത ബീവിന്റെ ജാറുണ്ടായി, പൊന്നാനി കടപ്പുറത്ത് അഴിഞ്ഞ് അഴുകിയ ഒരു സ്ത്രീയുടെ ജഡം വന്നു. ഏയ്, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് പോലും അറിയില്ല, ആണാണെങ്കിൽ സുന്നത്ത് അയച്ചണോന്നോ നോക്കിയിട്ട് തീരുമാനിക്കാം. എന്താ അതിനും നിവൃത്തിയില്ല പെണ്ണ, മനസ്സിലായില്ലേ. അവസാനം മണത്തിട്ട് ഇങ്ങോട്ട് അടുക്കൂല, പോലീസ് സ്റ്റേഷനിൽ കാവലിക്കാൻ വന്ന പോലീസുകാരനോട് മാപ്പിളാര് പറഞ്ഞു, വിട്ടോളി നമ്മളെ ഏറ്റവും. എന്നിട്ട് അവരങ്ങ് കവറടക്കിയിട്ട് പേരും കൊടുത്തു, ഏയ് മൊനമ്പത്ത് ബി വി. ഊരും പേരറിയില്ല, മാശൂറും കുറവില്ല, ബഹുമാനരൊക്കെ പെറ്റ നാട്. പിന്നെ വെളിയങ്കോടും ഒരു കാളി കുഞ്ഞിമരക്ക ശഹീദോരും, ബഹുമാനരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല, ഒഴുകി വന്ന ജടല്ലേ, പക്ഷേ പ്രസിദ്ധിക്കൊട്ടും കുറവില്ല. കാരണം ബഹുമാനപ്പെട്ടു പോയ വെളിയങ്കോട് ഉമ്മർഖാളിയെ പോലെയുള്ളവരൊക്കെ ജനിച്ചു വളർന്ന ബഹുമാനപ്പെട്ട നാട്ടിലാണ് വന്നണഞ്ഞത്. പിന്നെ അങ്ങ് പ്രചരിപ്പിച്ചില്ലേ കറാമത്തിന്റെ കഥ, കറാമത്തിന്റെ കഥ പ്രചരിച്ചിട്ട് ആളുകളൊക്കെ അങ്ങോട്ട് ഒഴുകോന്ന് പറഞ്ഞോ, പുത്തമ്പള്ളി ജാറക്കാര് ചെന്നിട്ട് അന്ന് ചോദിച്ചു 8 കോടിക്ക് കൊടുക്കണോന്ന്. എന്നാണത് 10-25 കൊല്ലം മുമ്പുള്ള വർത്താനായി പറയുന്നത്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് 25 കൊല്ലത്തിനപ്പുറം തോന്നുന്നത്. 8 കോടിക്ക് കൊടുക്കണമെന്ന് വെച്ച്, കാരണം എന്താ അത്രയും വലിയ വരുമാനമാണ്. കുത്തമ്പള്ളിക്ക് വരുന്നവർക്ക് എങ്ങോട്ട് തിരിഞ്ഞാൽ പിന്നെ അവിടെ വരുമാനം ഉണ്ടാവുമോ? അപ്പൊ സുഹൃത്തുക്കളെ, തികഞ്ഞ വരുമാന മാർഗമാക്കി ഷാഫിയാക്കൾ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഷാഫി മദ്ഹബിൽ എന്താ ഉള്ളത്? ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിൽ എഴുതി, ഇന്ന സുന്നത അന്നൽ ഖബ്റ ലാ യുർഫഉ വലല്ലർദി റഫഉൻ കസീറൻ വലാ യുസന്നമു. കണ്ടോ, പ്രവാചക ചര്യ ഖബർ ഭൂനിലവാരനിധാനത്ത് നിന്നും വല്ലാതെ ഉയർത്താതിരിക്കലാണ്, ഖബറിന്റെ മുഗൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചു വെക്കാതിരിക്കലുമാണ്. ബൽ യുർഫഉ നഹ്വ ശിബിരിൻ, ഏതാണ്ട് ഒരു ചാൺ മാത്രമേ ഖബർ ഉയർത്തപ്പെടാവൂ. ഇതാണ് ഇമാം ഷാഫിയുടെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും മദ്ഹബ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ വീക്ഷണം ആണോ. അപ്പൊ ഖബർ ഒരു ചാണ് മാത്രമേ ഉയർത്താവൂ, അതാണ് ഇമാം ഷാഫിയുടെ മദ്ഹബിൽ ഉള്ളത്. എല്ലാരുടെ ഖബറും അത് തന്നെയാണ്. ഫത്വയിൽ മുഈൻ അതാ പറഞ്ഞിരിക്കുന്നു, ഖബർ കിളച്ചു മറിക്കപ്പെടുമെന്നോ വന്യജീവികൾ മാന്തുമെന്നോ വെള്ളപ്പൊക്കം മൂലമോ മറ്റോ ഖബറിന് നാശം സംഭവിക്കുമെന്നോ കണ്ടാൽ ഖബറിന് ചുറ്റും അല്പം പടുക്കുന്നതിന് വിരോധമില്ല. ഈ വക യാതൊരു വഴവുമില്ലെങ്കിൽ ഖബർ കെട്ടിപ്പടുക്കുന്നത് പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ്. വല്ലവരും അങ്ങനെ കെട്ടിപ്പടുത്താൽ അത് പൊളിച്ചു നീക്കൽ ഫർളാണ്. കണ്ടോ, കിളച്ചു മറിക്കപ്പെടുമെന്ന ഭയം. ഒരു കൃഷിസ്ഥലത്തിനടുത്താണ്, ഒന്നാമത് കൃഷിയാണ്. അപ്പൊ അവിടെ ഒറ്റ ഖബറുണ്ടെങ്കിൽ അത് ട്രാക്ടർ ഇങ്ങനെ പൂട്ടി അങ്ങനെ പോയി അവിടെ ഖബറുണ്ട് എന്ന് തിരിയാണ്ടായിപ്പോ. അങ്ങനെ ഒറ്റപ്പെട്ട ഖബർ കൃഷിസ്ഥലത്തിനടുത്താണെങ്കിൽ അവിടെ ഒരു വരി കല്ലിങ്ങനെ വെക്കുക, ഇവിടെ ഖബറുണ്ട് എന്നറിയാൻ, മണ്ണ് മുഴുവൻ മേലെന്ന് നീങ്ങാതിരിക്കാൻ. അതുപോലെ വെള്ളപ്പൊക്കം മൂലം ഖബറിന് കേടുപറ്റുന്നൊന്ന് ഒരു പുഴന്റെ മക്കത്തോ കടൽക്കരയിലൊക്കെ ആണെങ്കിൽ തിരയടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം കയറുമ്പോഴൊക്കെ പോയി പോകും വിചാരിച്ച് അവിടെയും ഒരു വരി കല്ല് വെക്കാം. അല്ലെങ്കിൽ ഫോറസ്റ്റിനടുത്ത പന്നിയൊക്കെ വന്നിട്ട് കുത്തിയിട്ട് മണ്ണ് നീങ്ങിപ്പോയി ആ ഖബറുണ്ട് എന്ന് തിരിയാണ്ടായി പോവും. അങ്ങനത്തെ സ്ഥലത്തും ഒരു വരി കല്ല് വെക്കാം. ഈ വക യാതൊരു ഭയവുമില്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണ്. നോക്കണം നിങ്ങള്, കള്ളുകുടി ഹറാം, വ്യഭിചാരം ഹറാം, പലിശ ഹറാം, അതുപോലത്തെ ഹറാമാണ് പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ എന്നാണ് ഷാഫി മദ്ഹബിലെ കിതാബിൽ പറയുന്നത്. വല്ലവനും അങ്ങനെ കെട്ടിപ്പടുത്താൽ അത് തങ്ങളാകട്ടെ, തമ്പുരാനാകട്ടെ, മോല്യരാകട്ടെ, മൊല്ലാക്കയാകട്ടെ, ബീവിയാകട്ടെ, ആരുടേതാകട്ടെ, കെട്ടിപ്പൊക്കിയാൽ അത് പൊളിച്ചു നീക്കൽ ഫർളാണ്. ഫർള് എന്ന് പറഞ്ഞാ നോമ്പ് ഫർള്, റമദാനില് 5 നിസ്കാരം പറഞ്ഞു അതുപോലത്തെ ഫറലാണ് എന്ന് എഴുതി വെച്ചിരിക്കുക ഫത്വയിൽ മുഈനിൽ. മനസ്സിലായില്ലേ. ഇത് പറയുമ്പോ മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താണെന്നറിയോ, മൗലവി നിങ്ങളാ പറഞ്ഞ ഷാഫി മദ്ഹബിലെ നിയമം, ഒരു ചാണിലേറെ ഉയർത്താൻ പാടില്ല, പൊതുസ്ഥലത്ത് ഉയർത്തൽ ഹറാമാണ്, അങ്ങനെ ഉയർത്തിയാ പൊളിച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാരന്റെ കബറുകളെ സംബന്ധിച്ചാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അഹ്ലുൽ ബൈത്ത് പോലെയുള്ള മഹാന്മാർക്ക് ഇത് ബാധകം അല്ല. അതേതാ പറഞ്ഞ് അതേതോ കിതാബിൽ കീലുണ്ട് അല്ലെങ്കിൽ ഒരു കാലുണ്ട്. കണ്ടോ, മുഅത്തമദായ അഭിപ്രായം, ഷാഫി മദ്ഹബിലെ പ്രബലവും പ്രാമാണികവുമായ അഭിപ്രായത്തിനെതിരിൽ
ഏതെങ്കിലും കാലകീലകൾ വലിച്ചു കൊണ്ടുവന്നിട്ടെങ്കിലും ന്യായീകരിക്കണം. ജാറപൂജയുടെ പങ്ക് പറ്റുന്ന കെട്ടിപ്പൊക്കിയ ജാറങ്ങളിൽ നിന്ന് ഗുണം പറ്റുന്ന ചില മുസ്ലിയാക്കന്മാരും അങ്ങനത്തെ ചില ആളുകളും എഴുതി വെച്ച ചില കീലകളാവിക്കുള്ള തെളിവ്. ഈ ഫത്വൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമി, അയാൾക്കൊരു ഫതാവുൽ കുബ്ര എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഫതാവുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഒരു മഹാന്റെ ഖബറുണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്, ഒരു സഹറാ, ഒരു മരുഭൂമി പോലത്തെ സ്ഥലമാണ്. അപ്പൊ ആ ഖബറിന് മീതെ ഒരു കുബ്ബയോ ഒരു മദ്രസയോ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. ഒരു ആലിമിന്റെ ഖബറാണ്, അപ്പൊ അതിന്റെ മേലെ ഒരു മദ്രസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു കുബ്ബ കെട്ടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചപ്പോൾ രണ്ടു തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത്. ഒരു കൂട്ടർ പറഞ്ഞു അത് പാടില്ലാത്തതാണ്, തെറ്റാണ്. മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ആകാശീയ കുഴപ്പത്തില്ല, ഏത് സ്വീകരിക്കണം ഏത് തള്ളണമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് താങ്കൾ ഇതിൽ ഒരു തീർപ്പ് പറഞ്ഞു തരണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടർ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഫതാവുൽ കുബ്രയിൽ കാണാം. അൽ മൻഖൂലുൽ മുഅത്തമദു കമാ ജസ്മു ബിഹി നവവിയ്യു ഫീ ശർഹിൽ മുഹദ്ദം ഹുർമത്തുൽ ബിനാഇ ഫിൽ വഖ്ബറത്തിൽ മുസബ്ബല, പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പക്കൽ ഹറാമാണെന്ന് എന്നതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലവും പ്രാമാണികവുമായ അഭിപ്രായം. അതാണ് ഇമാം നവവി തന്റെ ശർഹ് മുഹദ്ദബിൽ തീർത്തു പറഞ്ഞിട്ടുള്ളത്. ഉണ്ടോ, ഇമാം നവവി ശർഹ് മുഹദ്ദബിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണെന്നാണ്. അതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലവും പ്രാമാണികവുമായ അഭിപ്രായം. വൈൻ ബുനിയ ഫിഹ ഹുദിമ, അങ്ങനെ കെട്ടിപ്പടുത്താൽ ഇത് പൊളിച്ചു നീക്കേണ്ടതാണ്. വലാ ഫർഖു ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമാ വ സാലിഹീന വഗൈരിഹിം, ഉലമാക്കളെ ഖബറ്, സാലിഹീങ്ങളെ ഖബറ്, അല്ലാത്തവരെ ഖബറ് എന്നിങ്ങനെ യാതൊരു വ്യത്യാസവും ഈ കാര്യത്തിലില്ല. മുസ്ലിയാക്കന്മാരോ പള്ളിദർശി ഓതുന്നവരോ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ ടേപ്പ് ചെയ്തു കൊള്ളട്ടെ, എഴുതിയെടുത്തു കൊള്ളട്ടെ, ഇങ്ങനെ ഫതാവുൽ കുബ്രയിൽ ഉണ്ടോ ഇല്ലേ. ഇബ്നു ഹജർ ഹൈതമി എന്ന ഹോജോ എന്ന് പറയുന്നുണ്ടല്ലോ, അയാളാണ് പറയുന്നത് കെട്ടിപ്പൊക്കാൻ പാടില്ല, കെട്ടിപ്പൊക്കിയാൽ പൊളിച്ചു നീക്കണം എന്ന കാര്യത്തിൽ വലാ ഫർഖ, ഒരു വ്യത്യാസവുമില്ല. ബൈന ഖുബൂരിൽ ഉലമാ ഇവ സാലിഹീന, ഉലമാക്കളെ ഖബറ്, സാലിഹീങ്ങളെ ഖബറ്, വഗൈരിഹിം, അല്ലാത്തവരെ ഖബറ് എന്നിങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ആലിമിന്റെ ഖബറിന് മേൽ കെട്ടിപ്പടുക്കൽ പാടില്ല എന്ന് പറഞ്ഞ ഫത്വയാണ് ശരി, അത് നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളുക, അതിനെ എതിർക്കുന്നവരാരായാലും ശരി എന്ന് പറഞ്ഞിട്ടാണ് ആ ഫത്വ അവസാനിക്കുന്നത്. നിങ്ങൾ നോക്ക് എത്ര വ്യക്തമാണ് ഇബ്നു ഹജർ ഹൈതമിയുടെ ഫത്വ. പക്ഷേ ഹൈതമിയുടെ ഈ ഫത്വയെ തള്ളിക്കൊണ്ടാണ് തവസ്സുലിനും ഇസ്തിഗാസക്കും ഒക്കെ വല്ലാതെ ആശ്രയിക്കുന്ന ആളാണ് ഹൈതമി. ഹൈതമിക്ക് പല മുഖങ്ങളുണ്ട്, പല വിരുദ്ധ വാദങ്ങളുമുണ്ട്, എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. പക്ഷേ ഹൈതമിയാണ് ഇവരുടെ വലിയ ഹോജ. ആ ഹൈതമിയാണ് പറയുന്നത് സാലിഹീങ്ങളെ ഖബറ്, ആലിമീങ്ങളെ ഖബറ്, അല്ലെങ്കിൽ തങ്ങളെ ഖബറ്, തമ്പുരാന്റെ ഖബറ്, മോല്യാരെ ഖബറ്, മുക്കറിന്റെ ഖബറ്, ബീവിന്റെ ഖബറ്, ബീക്കുട്ടിന്റെ ഖബറ്, ആറ്റക്കോയന്റെ ഖബറ്, ഐദീദിന്റെ ഖബറ്, ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെ ഖബറും ഒരുപോലെ തന്നെയാണ്. വേണ്ട, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി അൽ ഉമ്മ എന്ന അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ കാണാം. വൈന്നമാ ഉഹിബ്ബു അൻ യുസ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു, കണ്ടോ, ഖബർ ഭൂമി മൂന്നിരപ്പിൽ നിന്നും ഏതാണ്ട് ഒരു ചാൻ ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വഹിബ്ബു അല്ലാ യുബ്ന വലാ യുജസ്സസ്, അത് കെട്ടിപ്പടുക്കാതിരിക്കണം, തേപ്പ് നടത്താതിരിക്കണം, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കണ്ടോ, എന്നു മാത്രമല്ല അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു, വലം മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ, മക്കയിലും മദീനയിലും ഒക്കെ മാറി മാറി താമസിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബികളുടേതോ, മദീനയിൽ അവരെ സഹായിച്ച അൻസാറുകളുടെ സഹാബികളുടെയോ ഖബറിൽ ഒരു ഖബർ പോലും തേപ്പ് നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. വഖദ് റായിത്തു മിനൽ മുലാത്തി മൻ യഹ്ദി ബി മക്കതമാ ഇബ്ന ഫീഹാ, മക്കയിൽ കെട്ടിപ്പൊക്കിയ ഖബറുകൾ തകർത്ത് കളയുവാൻ ഭരണാധികാരികൾ ഫത്വ കൽപ്പന കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലം അറൽ ഫുഖഹായ ഈബുന ദാലിക, അപ്പോൾ ആ ഭരണാധികാരികളെ അവിടുത്തെ പണ്ഡിതന്മാർ ആക്ഷേപിച്ചിരുന്നില്ല. കണ്ടോ, അപ്പോ സഹാബികളിൽ ആരുടെ ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല, അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇവരിപ്പോ പറയുന്നുണ്ട് ആ ഉസ്മാൻ വധുവിന്റെ അത് കെട്ടിപ്പൊക്കിയുന്നു, മറ്റേ കെട്ടിപ്പൊക്കിയുന്നു. അപ്പൊ ഇമാം ഷാഫി അതൊന്നും കണ്ടില്ലേ, ഒരൊറ്റൊന്നും മുജസ്സസ് തായിച്ച് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്.
മാത്രല്ല മക്കയിലെ ഭരണാധികാരികൾ വല്ലവരും അങ്ങനെ കെട്ടിപ്പൊക്കിയാൽ അത് പൊളിച്ചു നീക്കാൻ ഭരണാധികാരികൾ കൽപ്പന കൊടുക്കുന്നതും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അന്നത്തെ പണ്ഡിതന്മാരാരും അതിനെതിരിൽ ഒരക്ഷരം ഉരിയാടിയിരുന്നില്ല എന്നും തന്റെ അല്ലും വന്ന ഗ്രന്ഥത്തിൽ അതാ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവര് പറഞ്ഞെന്താറിയോ, കബറിന് മീത നിസ്കാരസ്ഥലുണ്ടാക്കാൻ പാടില്ല, പള്ളി ഉണ്ടാക്കാൻ പാടില്ല, അതിനെ നിരോധിച്ചിട്ടുള്ളൂ എന്നാ. ശരിയല്ല, കുബ്ബയാകട്ടെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞിട്ടാ. ഇപ്പൊ നിങ്ങൾ നോക്ക്, സൈനുദ്ദീൻ മഖ്ദൂമിന് ജാരം കെട്ടിയിട്ടുണ്ടോ? 40 ഓളം 40-ലധികം ജാരങ്ങളുള്ള പൊന്നാനിയില് ഫത്വയിൽ മൊയ്നൈത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കബറുമ ജാറല്ല. എന്താ കാരണം? അദ്ദേഹത്തിന്റെ വസിയത്തുണ്ട് അത് ചെയ്യരുത്. വേറെയും പല മുസിയാക്കമാർ, അബ്ദുൽ ബാരി സമസ്ത നേതാവ് അബ്ദുൽ ബാരിക്ക് ജാറുണ്ടോ? ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന് ജാറമില്ല. കാരണം അവരൊക്കെ വസിയത്തുണ്ടെന്നാണ് കേൾക്കുന്നത്, അള്ളാഹു ആലം. അപ്പൊ ആ വസിയത്തിന് എതിർക്കാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? കബറുമ്പൊക്കെ ജാരം കെട്ടാൻ പാടില്ലാത്തതാണ് ഷിയാക്കളെ ഇടപാടാന്ന് അവർക്കറിയാ. അന്നത്തെ ഷാഫി മതത്തിന്റെ പണ്ഡിതന്മാരൊക്കെ അതാ ആ നിലപാടിലായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലത്ത് പൊന്നാനിയിൽ ജാറല്ല, അദ്ദേഹത്തിന്റെ കാലശേഷാ പിന്നെ ജാറങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടോ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കബറിനവിടെ പോയി നോക്കിയാൽ ഇന്ന് മഅ്മൂനത്തുൽ ഇസ്ലാം സഭയുടെ ഭാഗത്ത് ആ കബറിന്റെ അപ്പുറത്ത് ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കിയിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, ഇതെന്തിനാണ്? അത് മഹാനവറുകൾ കബർ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനാണ്. എന്തെങ്കിലും ന്യായം ഉണ്ടാകുമല്ലോ. അങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അതിന്റെ അപ്പുറത്തൊരു കൂടാരം ഉണ്ടാക്കാൻ എവിടുന്ന് കിട്ടി? ആരാണ് പഠിപ്പിച്ചത്? മഖ്ബറയിൽ ഒന്നും കെട്ടിപ്പടുക്കാൻ പാടില്ല എന്നാണ്. മഖ്ബറയിൽ ഇടുക്കമുണ്ടാകും, ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പൊളിച്ചു നീക്കിയിട്ട് അവിടെ ആ കബർ മാന്തിയിട്ട് വേറെ ആളെ മറവ് ചെയ്യേണ്ടി വരും. അവിടെ മഹാനെന്നോ മഹാനല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. അതുകൊണ്ട് മക്ബറയിൽ ഇടുക്കമുണ്ടാകുന്നത് കൊണ്ട് പെട്ടിപ്പടുക്കാൻ പാടില്ലെന്ന് ഷാഫി മദബിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്ക് നിങ്ങൾ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് മനസ്സിലാകുന്നില്ല ഇവർക്ക്. കാരണം അതിന്റെ പിന്നിലുള്ള വരുമാനമാണ്. കബറിലുള്ളവർ ആരാധിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. കബറാളിയെ ബഹുമാനിക്കുന്നതിന്, അവരെ വന്ദിക്കുന്നതിന് തെറ്റില്ല, ആദരിക്കുന്നതിൽ തെറ്റില്ല, തഅലീം ചെയ്യുന്നതിന് തെറ്റില്ല എന്നാണ്. യഥാർത്ഥത്തിൽ കബറിനെ അനാദരിക്കരുത് എന്നല്ലാതെ കബറാളിയെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന രീതി തന്നെ യഥാർത്ഥത്തിൽ സൂക്ഷ്മതക്ക് വേണ്ടി ഒഴിവാക്കാണ് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. ഞാന് ആദാബ് സിയാറത്ത് എന്ന് പറഞ്ഞിട്ട് ഷാഫി മദബിലെ ശറഹുൽ മുഹദ്ദബിൽ ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വലാ യസ്തലിമുൽ ഖബറ ബിയദിഹി, ഖബർ സിയാറത്തിന് വരുന്നാൽ ഖബറിനെ തൊട്ട് തടവരുത് കൈകൊണ്ട്. കൈകൊണ്ട് തൊടാൻ പാടില്ല ഖബറുമല്. വലാ യുഖബ്ബിലുഹു, ചുംബിക്കാനും പാടില്ല. വലാ ഹാദാ മലത്തി സുന്ന, ഇപ്രകാരമാണ് നബിചര്യ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഖാല അബുൽ ഹസൻ, അബുൽ ഹസൻ എന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, വസ്സലാമുൽ ഖുബൂർ വതഖബീലുഹു അല്ലദീ യഫ്അലുഹു അവാമുൽ ആന, ഖബർ തൊട്ട് തടവലും അതുപോലെ ചുംബിക്കലും ഇതാണ് വിവരമില്ലാത്ത ജനങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മിനൽ മുബ്തദഅത്തിൽ മുൻകരത്തി ശർഅൻ, ഇതെല്ലാം ശർഈ വീക്ഷണത്തിൽ വെറുക്കപ്പെട്ട ബിദഅത്തുകൾ അത്രേ. യംബഗീ തജന്നുബു ഫഇലിഹി, ഇത് പ്രവർത്തിക്കുന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കൽ, അകന്നു നിൽക്കൽ അനിവാര്യമാണ്. വയുൻഹാ ഫാഇലുഹു, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തടയേണ്ടതാണ്. കണ്ടോ, ഖബർ തൊട്ട് തടവാൻ പാടില്ല, തൊട്ട് മുത്താൻ പാടില്ല, അതെല്ലാം വെറുക്കപ്പെട്ട ബിദഅത്താണ്. വിവരമില്ലാത്ത സാധാരണക്കാരാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. قال الفقهاء المتبحرون الخراسانيون, സമുദ്രം പോലെ വിശാലമായ വിജ്ഞാനമുള്ള ഖുറാസാനി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യുസല്ലിമു, ഖബറാലിക്ക് സലാം പറയാം, വലാ യംസഹുൽ ഖബറ, ഖബർ തൊടരുത്, വലാ യുഖബ്ബിലുഹു, ഖബർ ചുംബിക്കരുത്, വലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുക പോലും ചെയ്യരുത്. ഫൈന ദാലിക ആദത്തുന്നസാറ, അതെല്ലാം ക്രിസ്ത്യാനികളുടെ പതിവാകുന്നു.